നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രതിരോധം തീർത്തുകൊണ്ട് മാത്യു കുഴൽനാടൻ എം എൽ എ സഭയിൽ കൊമ്പുകോർക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി പതിവ് കാഴ്ചയാണ്. ഈ ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണ് ഇന്ന് നിയമസഭയിൽ വീണ്ടും നമ്മൾ കണ്ടതും. മുഖ്യമന്ത്രിക്ക് കലിയിളകുന്ന ചില പേരുകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചത്. പതിവ് പോലെ ക്ഷോഭം കൊണ്ട് പിടിച്ചു നിൽക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയും ചെയ്തു. മാത്യു കുഴൽനാടൻ എപ്പോൾ ആരോപണം ഉന്നയിച്ചാലും പച്ചക്കള്ളം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് പ്രതിരോധം തീർക്കുകയായിരുന്നു ചെയ്തത്. നേരത്തെയും ഇതുപോലെ തന്നെ പ്രതിരോധം പല വട്ടങ്ങളിൽ തീർത്തതും പച്ചക്കള്ളമാണ് എന്ന ഒറ്റ വാക്കുകൾ കൊണ്ട് തന്നെയാണ്. യു എ കോൺസുലേറ്റ് ജനറലും ശിവശങ്കറും സ്വപ്നയും ക്ലിഫ് ഹൗസിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്നാണ് ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ടെന്നും മുഖ്യമന്ത്രി ഇക്കാര്യം നിഷേധിക്കുമോയെന്നും അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ മാത്യു കുഴൽനാടൻ ഇന്ന് സഭയിൽ ചോദിച്ചു. ഇത് മുഖ്യമന്ത്രിയെ ചൊടിപ്പിക്കുകയായിരുന്നു. പച്ചക്കള്ളമാണ്, എന്നെ ആരും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി എണ്ണീറ്റു. ഇതോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ബഹളമുണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് സഭയിൽ വലിയ തരത്തിലുള്ള ബഹളമാണ് ഉണ്ടായത്. ലൈഫ് മിഷന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റിന്റെ മറവിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ അറസ്റ്റിലായതും സംബന്ധിച്ചായിരുന്നു മാത്യു കുഴൽനാടന്റെ അടിയന്തര പ്രമേയം. ശിവശങ്കറിന് സ്വപ്ന സുരേഷ് അയച്ച വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നിട്ടുണ്ടെന്നും യു എ കോൺസുലേറ്റിന്റെ റെഡ് ക്രസന്റുമായി കരാറിലേർപ്പെടാൻ മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിത്തരണമെന്നാണ് ചാറ്റിൽ പറയുന്നതെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. പദ്ധതിക്കായി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ വിളിക്കാനാണ് ശിവശങ്കരൻ സ്വപ്നയോട് പറയുന്നത്. തെറ്റാണെങ്കിൽ നിഷേധിക്കാനുള്ള തന്റെ ഇടം മുഖ്യമന്ത്രി കാണിക്കണം എന്നുകൂടി മാത്യു കുഴൽനാടൻ പറഞ്ഞു. സർക്കാർ പല ആവർത്തി നിഷേധിച്ച കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. 2019 ജൂലൈയിലെ ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ കോൺസുലേറ്റ് ജനറലും ശിവശങ്കറും സ്വപ്നയും മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൗസിൽ ചർച്ച നടത്തിയെന്ന് പറയുന്നുണ്ട്. മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുന്നു. പച്ചക്കള്ളമാണ് മാത്യു പറയുന്നതെന്നും താൻ ആരെയും കണ്ടിട്ടില്ലെന്നും ആരുമായി സംസാരിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി ക്ഷുഭിതനായി മറുപടി നൽകുകയും ചെയ്തു. റിമാൻഡ് റിപ്പോർട്ടിനെതിരെ കോടതിയിൽ പോകാൻ തയ്യാറുണ്ടോ എന്ന് മാത്യു കുഴൽനാടൻ ചോദിക്കുകയും ചെയ്തു. ആരോപണം നിഷേധിക്കുന്നുണ്ടോ എന്നും ചോദിച്ചു. അതിനാണ് മറുപടി പറഞ്ഞത്. ഏജൻസിയുടെ വക്കാലത്തുമായാണ് വന്നതെങ്കിൽ അങ്ങനെ കാണണം. സഭയിൽ പറയാൻ ആർജവുമുണ്ട്, അതിന് കോടതിയിൽ പോകേണ്ടതില്ല. മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. താൻ എഴുതിയ തിരക്കഥയല്ലെന്നും അന്വേഷണ ഏജൻസി കോടതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടാണെന്നും മാത്യു കുഴൽനാടൻ തിരികെയും പറഞ്ഞു. കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കണമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. ഇപ്പോൾ സർക്കാർ സംവിധാനമുണ്ട്, മാത്യു കുഴൽനാടന്റെ ഉപദേശം ഇപ്പോൾ വേണ്ട എന്ന് മുഖ്യമന്ത്രി മറുപടിയും നൽകി. സ്വപ്നയ്ക്ക് ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി ശിവശങ്കർ ചാറ്റിൽ പറഞ്ഞത് മുഖ്യമന്ത്രി നിഷേധിക്കുമോ എന്ന് മാത്യു കുഴൽനാടൻ വീണ്ടും ചോദിച്ചു. സർക്കാരിന് സ്വപ്നയുടെ നിയമനത്തെക്കുറിച്ച് അറിയില്ലെന്നും കാര്യങ്ങൾ അറിയാതെയാണ് മാത്യു കുഴൽനാടൻ സംസാരിക്കുന്നതെന്നുമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. രേഖകളുണ്ടെങ്കിൽ മാത്യു കുഴൽനാടൻ മേശപ്പുറത്ത് വെക്കണമെന്ന് നിയമമന്ത്രി പി രാജീവും പറഞ്ഞു. രേഖകളുടെ ആധികാരികത ഉറപ്പുവരുത്തണം. ഇ ഡിയുടെ വക്കീലാണെങ്കിൽ കോടതിയിൽ വാദിക്കണമെന്നും പി രാജീവ് പറഞ്ഞു. റിമാൻഡ് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കാമെന്നും മാത്യു കുഴൽനാടനും വ്യക്തമാക്കി. 328,315 വീടുകൾ ലൈഫ് പദ്ധതി വഴി പൂർത്തീകരിച്ചതായി മന്ത്രി എം പി രാജേഷ് അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി പറഞ്ഞു. 13,132.6 crore ചെലവഴിച്ചു കഴിഞ്ഞു. പദ്ധതിയെ തകർക്കാൻ ചിലർ നിരന്തരം ശ്രമിക്കുന്നു. പദ്ധതിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ചിലർക്ക് താല്പര്യമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഏതായാലും മാത്യു കുഴൽനാടനോട് പല വട്ടം പരാജയപ്പെടുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. മാത്യു കുഴൽനാടനെ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് സഭയിൽ വെക്കാനാണ് എന്നാണ്. നേരത്തെ നമുക്കറിയാം, വീണയുടെ കമ്പനിയുടെ മെൻഡർ, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ മെൻഡർ ജേക്ക് ബാലകുമാർ എന്ന് പറയുന്ന ആളാണ് എന്ന വാദം മാത്യു കുഴൽനാടൻ ഉന്നയിച്ചപ്പോൾ, അല്ല വീണയുടെ മെൻഡറല്ല തന്റെ കമ്പനിയുടെ, വീണയുടെ കമ്പനിയുടെ മെൻഡറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് അവകാശ ലംഘനത്തിന് വന്ന നോട്ടീസിനെ പോലും അന്ന് ഉരുണ്ട് കളിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലാതാക്കിയത്. കഴിഞ്ഞ ദിവസം, മറ്റൊരു ദിവസം, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച മറ്റൊരു ദിവസം ഇതുപോലെ നിയമസഭ നടന്ന ദിവസം മാത്യു കുഴൽനാടനെതിരെ വലിയ രീതിയിലുള്ള ആക്രോശങ്ങളാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയത്. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ. നമുക്കറിയാം മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് ഓരോ നിമിഷവും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വലിയ അസ്വസ്ഥതയോടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകുന്നത്. ഇപ്പോൾ മാത്യു കുഴൽനാടനെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് സഭയിൽ വെക്കണമെന്നാണ്. ഏതായാലും റിമാൻഡ് റിപ്പോർട്ട് അടുത്ത ദിവസം ഹാജരാക്കാമെന്ന് മാത്യു കുഴൽനാടനെ പറഞ്ഞിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ നമുക്കറിയാം സുപ്രീം കോടതിയിലെ ഒരു അഭിഭാഷകനായിരുന്നു. അതുകൊണ്ട് തന്നെ നിയമവശങ്ങളെക്കുറിച്ച്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള ഒരു അഭിഭാഷകൻ കൂടിയാണ് മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ നിയമസഭയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന യുവ നേതാക്കളിൽ, യുവ എം എൽ എമാരിൽ ഏറ്റവും പ്രശസ്തനായ, അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന യുവ എം എൽ എ കൂടിയാണ് മാത്യു കുഴൽനാടൻ എന്ന് വ്യക്തമാവുകയാണ്.